ആഗ്രഹങ്ങൾ പോലെ സഫ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല. ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം. കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്. നിലമ്പൂർ നഗരസഭാ വളപ്പിനുള്ളിലെ മാലിന്യ സംസ്കരണ കേന്ദ്രം അടുത്ത മാസം മുതൽ പുതിയ സ്ഥലത്തേക്ക് മാറ്റുമെന്ന് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ. ബി എസ് എൻ എല്ലുമായി ഉണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് മാറ്റുന്നത്. നിലവിൽ മുമ്മുള്ളിയിലും നിലമ്പൂർ നഗരസഭാ കോമ്പൗണ്ടിനുള്ളിലുമാണ് മാലിന്യ സംഭരണ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ യു ഡി എഫ് ഭരണസമിതിയുടെ കാലത്ത് 6 ഹരിതസേന അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇത് നിലവിൽ 56 ഉയർന്നിട്ടുണ്ട്. മുഴുവൻ ഡിവിഷനുകളിലെ വീടുകളിൽ നിന്നും ഹരിതകർമ്മസേനാംഗങ്ങൾ മാലിന്യം കൃത്യമായി ശേഖരിക്കുകയും അവ വേർതിരിച്ച് കാലതാമസമില്ലാതെ കയറ്റിവിടുന്നതായും അരുമ ജയകൃഷ്ണൻ പറഞ്ഞു. ബി എസ് എൻ എല്ലായിട്ട് ഒരു കരാറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കരാറ് വെച്ച് ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ ഈ കാര്യങ്ങൾ എല്ലാം, അതായത് നിലവിലിപ്പോൾ മുള്ളി ഒരു പിന്നെ സെഗ്രിഗേഷൻ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. അവിടെ പകുതി ആളുകൾ അവിടെയാണ് ഇത് ചെയ്യുന്നത്, പകുതി ആളുകൾ ഇവിടെയാണ് ഈ വർക്ക് ചെയ്യുന്നത്. അതിന് പുറമെ നമ്മൾ ബി എസ് എന്നലുമായിട്ടൊരു കരാർ ഏർപ്പെട്ടിട്ടുണ്ട്. ഓഗസ്റ്റ് മാസം മുതൽ നമ്മൾ ഇവിടുത്തെ എല്ലാ വേസ്റ്റുകളും സെഗ്രിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ തുടങ്ങുന്നതായിട്ട്. പിന്നെ മഴയാണല്ലോ, മഴ പെയ്താൽ സ്വാഭാവികമായിട്ടും പുറത്തുള്ള സാധനങ്ങൾ നനയും. സെഗ്രിഗേറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ കയറ്റി കൊണ്ടുപോകാനുള്ള ഒരു കാലതാമസം ഉണ്ടായിട്ടുണ്ട്. പിന്നെ സംഭരണ കോമ്പൗണ്ടിലാക്കിയത് അന്നത്തെ ഒരു സാഹചര്യം കൊണ്ടാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു സ്ഥലം, രണ്ട് സ്ഥലം കിട്ടി, അതിൻ്റെ അടിസ്ഥാനത്തിൽ സംഭരണം നമ്മളിപ്പോൾ മാറ്റുകയാണ്. അപ്പോൾ അതാണ് നമുക്ക് അതിന് പറയാനുള്ളത്. അപ്പോൾ ഓഗസ്റ്റ് മുതൽ വേറൊരു സ്ഥലത്തും, പിന്നെ ഇപ്പോൾ നിലവിൽ വേറൊരു സ്ഥലത്തു കൂടി മാലിന്യങ്ങൾ കൂടിക്കൂടി വരികയാണ്. നമ്മൾ ആളുകളുടെ ഒന്ന് ബി എസ് എൻ എല്ലിൻ്റെ സ്ഥലം. താൽക്കാലിക സംവിധാനം എന്ന നിലയിലാണ് നഗരസഭാ കോമ്പൌണ്ടിനുള്ളിൽ ഇതിനായി പ്രത്യേക കെട്ടിട സൌകര്യമൊരുക്കി മാലിന്യ സംഭരണ കേന്ദ്രമായി ഉപയോഗിച്ച് വരുന്നതെന്നും അവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്, പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ 2024-2025 അധ്യയന വർഷത്തിലേക്കുള്ള +1 ഇന്റഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു. ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, വണ്ടൂർ.